ഒരു യുവാവിൻ്റെ ദീർഘവീക്ഷണം, അതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വലിയൊരു ടൂറിസം സാധ്യതയാണ്. അതിനുവേണ്ടി സർക്കാർ മുൻകൈയെടുക്കണം. ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതൊരു സഞ്ചാരിയിലും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഇവിടം സമ്മാനിക്കുന്നത്. പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ, മലകൾ, പാറക്കൂട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, കൊച്ചരുവികൾ, കണ്ണെത്താ ദൂരത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന വയലേലകൾ എന്നിങ്ങനെ എണ്ണമറ്റ വിസ്മയങ്ങൾ. കൊല്ലം ജില്ലയിലെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ദൃശ്യമനോഹാരിത. പഞ്ചായത്തിലെ പന്തപ്ലാവ്, മയിലാടുപാറ തുടങ്ങിയ വാർഡുകളിൽ പലയിടങ്ങളിലായാണ് പാറക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഉള്ളത്. മലമുകളിൽ നിന്ന് നോക്കിയാൽ കല്ലടയാർ കാണാം. 10.5 ഏക്കറോളം സ്ഥലത്താണ് ഗ്രാമീണ ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞുണ്ട്. പിന്നെ പ്രകൃതി രമണീയമായ നല്ല ഇത് കൃത്രിമമല്ലാത്ത പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കാരണം ഇതൊന്നും ആരും പ്ലാൻ ചെയ്തൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, പ്രകൃതി തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ഈ പാറകളും ഇതിൻ്റെ ഈ വള്ളിപ്പടർപ്പുകൾ എല്ലാം നല്ല, അതുതന്നെ പക്ഷികൾ. ഓരോ ദിവസവും മൂടൽ മഞ്ഞ് നിറഞ്ഞ അന്തരീക്ഷം ആസ്വദിക്കാൻ ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ മലമുകളിൽ നിന്ന് നോക്കിയാൽ പത്തനാപുരം മുഴുവനായി കാണാം. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വെല്ലുവിളികൾ അവസരങ്ങളാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് തലവൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ അനന്തുപിള്ള. ഇപ്പം നിലവിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായി പ്രാഥമികമായി വേണ്ടത് ഈ പ്രദേശത്തെ റോഡുകൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പം അതിൻ്റെ ആദ്യപടിയായി തന്നെ ഒരു റോഡിനിപ്പം നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി തന്നെ പൈസ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ എസ്റ്റിമേറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞ ഉടനെ ആ പണി ആരംഭിക്കാം. ഇനി ഒരു റോഡ് കൂടി ഈ പ്രദേശത്തേക്ക് വരുന്ന 1-2 റോഡ് കൂടി നമുക്ക് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അത് ഘട്ടംഘട്ടമായി പൂർത്തീകരിക്കണം എന്ന ആശയമാണ് ഉള്ളത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷാ വലയങ്ങൾ, ഇപ്പം കുട്ടികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പം താഴേക്ക് പോകും തുറങ്ങ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ വലയങ്ങൾ, പിന്നെ ഇവർക്കെല്ലാം ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ, പിന്നെ അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ച് കാട് പോലെയെല്ലാം കിടക്കുകയാണ്. അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ, ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഏറ്റവും നല്ല രീതിയിലേക്ക് മനോഹരമായ ഒരു സ്ഥലമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. പട്ടാഴിയിലെ ഈ സ്ഥലങ്ങൾക്ക് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാൻ കഴിയണം. കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിലേക്ക് ഇവിടം ഉൾപ്പെടുത്തിയാൽ അതിന് കഴിയും. പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വലിയൊരു ദൃശ്യ മനോഹാരിതയാണ് നമുക്ക് ഇവിടം കാണിച്ചു തരുന്നത്. അത് രാവിലെയാണ് അതിൻ്റെ ഒരു ദൃശ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു കാണും നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നത്. ജില്ലയിലും തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്ന് പോലും ധാരാളം ടൂറിസ്റ്റുകളും അതുപോലെയുള്ള യുവാക്കളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യ മനോഹാരിത കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയണം. ക്യാമറമാൻ ലിനോറിജിയോടൊപ്പം മുഹമ്മദ് ഷാഫി, ടൈംസ് ന്യൂസ് ഇന്ത്യ.